الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد നമുക്ക് 216-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുറുഹുൽ ലക്കും وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കുത്തിബ അൽ ഖിതാലു, യുദ്ധം. വഹുവ, അത് കുറുഹുല്ലക്കും, നിങ്ങൾക്ക് വെറുപ്പുള്ളതാണ്, ഇഷ്ടമില്ലാത്തതാണ്, അരോചകമാണ്. വഅസ അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ ചില സംഗതികളൊക്കെ വെറുക്കുന്നുണ്ടാകും. വഹുവ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ, ചിലതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടും. വഹുവ ശർറുല്ലക്കും, അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. വല്ലാഹു യഅലമു, അല്ലാഹുവിനാണ് കാര്യങ്ങളൊക്കെ അറിയുക. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണ്. ഇന്നലത്തെ 215-ാമത്തെ ആയത്ത് സാമ്പത്തികമായി വ്യയം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. കുൽ, കുൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയുക? പറയുക. മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന് ചെലവഴിക്കുന്നതൊക്കെയും. ഫലിൽ വാലിദൈനി, അത് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. വൽ അഖ്റബീന, അടുത്ത കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. വൽ യത്താമ, യത്തീമുകൾക്ക്. വൽ മസാക്കീൻ, മിസ്കീമാർക്ക്. വബ്നി സബീൽ, വഴിയാത്രക്കാർക്ക്. വമാ തഫ്അലു മിൻ ഖൈറിൻ, നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും, ഖൈറിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും. ഇന്നല്ലാഹ ബിഹി അലീം, തീർച്ചയായും അത് അല്ലാഹു അറിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു നന്മയും പാഴാകുന്നില്ല. ഏറ്റവും ചെറിയ നന്മ പോലും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കും. ഇവിടെ കഴിഞ്ഞ ഇതിൽ ഇപ്പം ഇന്നലെ നമ്മൾ പഠിച്ച 215-ാമത്തെ ആയത്തിൽ സാമ്പത്തികമായ ജിഹാദിനെ സംബന്ധിച്ച്, അതും ഒരു ജിഹാദ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണവ്യയം, ധനവ്യയം ചെയ്യാന്നുള്ളത് ഒരു വലിയ ജിഹാദാണ്. പല കാര്യങ്ങൾക്കും ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധമൊക്കെ നടന്നിരുന്ന സന്ദർഭത്തിൽ, നമുക്കറിയാം തബൂക്ക് യുദ്ധമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ വലിയ സാമ്പത്തിക ഞെരുക്കമുള്ള ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ റസൂല് യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൂറത്ത് തൗബയിൽ അത് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഒക്കെ സമ്പത്ത് കൊടുത്തു. ഉമർ ഖത്താബ് സമ്പത്തിൻ്റെ പകുതി, ആകെ ഉള്ള മുതലിൻ്റെ പകുതി യുദ്ധ ഫണ്ടിലേക്ക് കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്താ വീട്ടിലുള്ളത്? ഇനി പകുതിയുണ്ട്, പകുതിയാത്തു. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് സമ്പത്തൊക്കെ യുദ്ധ ഫണ്ടിലേക്ക് കൊടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി വീട്ടിൽ എന്താ ഉള്ളത്? ഇനി അള്ളാഹു റസൂലുണ്ട്. ഇത്ര വലിയ ത്യാഗം ചെയ്തിരുന്നു മഹാന്മാരായിട്ടുള്ള ആൾക്കാർ. ഒന്നും കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെട്ട് സമ്പാദിക്കുന്ന, അല്പം കൂടെ ഓവർ ടൈം പണി ചെയ്തിട്ട്, വീട്ടിലെ ചിലവും നടക്കണം, അതിന് പണിക്ക് പോകണം, എന്നിട്ട് കൂടുതൽ സമയം പണി ചെയ്തിട്ട് കിട്ടുന്ന അധിക വരുമാനം തബൂക്ക് യുദ്ധത്തിലേക്ക് കൊടുത്ത സാധാരണക്കാരായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു ജിഹാദാണ്. എല്ലാവർക്കും സാധിക്കൂല, അത് എല്ലാവർക്കും സാധിക്കൂല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജിഹാദ്. ഇനി ശാരീരികമായ ജിഹാദിനെ സംബന്ധിച്ചാണ് ഇന്ന് പറഞ്ഞത്. ബദർ യുദ്ധം മുന്നിൽ ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്.
സഹാബികളിൽ പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു, നമ്മൾ എന്നും ഇങ്ങനെ ഇവരുടെ അടിച്ചമർത്തലും ഇവരുടെ ഒതുക്കലും സഹിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യം എന്താ, നമുക്കൊന്നാണ്ട് ഏറ്റുമുട്ടിക്കാന്താ. അത് നേരത്തെ തന്നെ ഉണ്ട്, അവർ മക്കയിലായപ്പോൾ തന്നെ ആഗ്രഹിച്ചു പോയിരുന്നു അങ്ങനെ ചില സഹാബികളൊക്കെ. മക്കയിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു നിർത്തുകയായിരുന്നു, നിങ്ങൾ സഹിക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് മുമ്പുള്ളവർ ഇതിലും വലിയ ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കൊക്കെ ഇരയായിട്ടുണ്ട്. മദീനത്തിലെത്തിയപ്പോൾ സൂറത്തു ഹജ്ജിലെ 39-ാമത്തായത്താണ് ആദ്യം യുദ്ധ സംബന്ധമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. ഉദിനല്ലദീനെ യുഖാതലൂന ബി അന്നഹും ഗുലിമു, ആക്രമിക്കപ്പെടുന്നു എന്നതിനാൽ, മർദ്ദിക്കപ്പെടുന്നു എന്നതിനാൽ അവർക്ക് യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന, യുഖാതലൂന യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് അനുമതി നൽകപ്പെടുകയാണ്. ബി അന്നഹും ഗുലിമു, കാരണം അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഫ ഇന്നല്ലാഹു അലാ നസ്റിഹിം ലഖദീർ, അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് എന്ന സൂറത്തു ഹജ്ജിലെ 39-ാമത്തായത്താണ് യുദ്ധ സംബന്ധമായി ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. അവരെ മാനസികമായി പാകപ്പെടുത്തുകയായിരുന്നു, അനുമതിയുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആയത്ത് യുദ്ധ സംബന്ധമായി രണ്ടാമത്തെ ആയത്താണ്. ബദറുദ്ധം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കുത്തിബാളേക്കുമുൽ കിട്ടാലും, നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. വഹുവ കുറുഹുല്ലക്കും, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രയാസകരമായ വെറുപ്പുള്ള സംഗതിയെ. കുറുഹ് എന്നാൽ പ്രയാസം, സമ്മർദ്ദമുണ്ടാക്കുന്നത്. ഗർഭധാരണത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞിട്ടുണ്ടത് അമ്ലുഹു ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വലായത്തുഹു കുർഹ, വളരെ പ്രയാസപ്പെട്ട് ആണ് അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ച് മുന്നോട്ട് പോയിരുന്നത്. അതുപോലെ പ്രസവവും വളരെ പ്രയാസകരമായ ഒരു സംഗതിയായിരുന്നു. അതേമാതിരി വളരെ പ്രയാസമുള്ളൊരു സംഗതിയായിട്ടാണ് നിങ്ങൾക്ക് യുദ്ധം അനുഭവപ്പെടുക. അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ യുദ്ധം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതാണ് ബഹുവ കുറുഹു ലക്കും, അത് നിങ്ങൾക്ക് അരോചകമാണ്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. വയസ ആയേക്കും, എസ അസ്വാ സ്വാദല്ല കേട്ടോ, അസ്വാദമു റബ്ബഹു അസ്വാ ഉണ്ട്, അപ്പോൾ അനുസരണക്കേട് കാണിക്കാന്നോ സ്വാദാവുമ്പോൾ. അസ എന്ന് പറഞ്ഞാൽ അവാം ആയേക്കും എന്നൊക്കെയുള്ള അർത്ഥം. അസ സീന് അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ ചില സംഗതികൾ വെറുത്തേക്കും. വഹുവ ഖൈറു ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണത്. ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടമില്ലാതെ വരിക, എന്നാൽ അള്ളാഹു തആല അതിൽ കുറേ നന്മകൾ വെച്ചിട്ടുണ്ടായിരിക്കും, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചില കാര്യങ്ങളോട് നമുക്ക് പ്രത്യേകമായൊരു അഭിനിവേശവും പ്രത്യേകമായ താല്പര്യവും, അള്ളാഹു ആണെങ്കിൽ അത് നമുക്ക് അനുമതി തന്നിട്ടില്ല. കാരണം എന്താ, അത് നമുക്ക് ദോഷകരമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഗുണകരമാണെന്ന് തോന്നുമെങ്കിലും അത് നമുക്ക് അവസാനത്തെ വിശകലനത്തിൽ അത് ദോഷമായിരിക്കും എന്നുള്ളത് കൊണ്ട് അള്ളാഹു തആല നമുക്കത് അനുമതി നൽകിയിട്ടുണ്ടാവില്ല. അപ്പോൾ അള്ളാഹു നൽകിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആഖിബത്ത് ഉത്തമമാവാൻ ഏറ്റവും നന്നായത്. അള്ളാഹു തആല അനുമതി നൽകാത്ത, അള്ളാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ പര്യവസാനം നോക്കുമ്പോൾ, അതിൻ്റെ അന്തിമ ഫലം വിശകലനം ചെയ്യുമ്പോൾ മനുഷ്യൻ എപ്പോഴും ദോഷമായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അള്ളാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നത്, ചില ഭൗതികമായ സുഖഭോഗങ്ങളൊക്കെ അള്ളാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നത്. പഴസ അൻ തക്റഹു ഷൈഅൻ വഹുവ കുറുഹു ലക്കും, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വെറുക്കും. തക്റഹു ഷൈഅൻ വഹുവ ഖൈറു ലക്കും, നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. കാരണം അത് മനുഷ്യനെ ഉയരത്തിലേക്ക്, മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങളാണ് അള്ളാഹു തആല നിങ്ങൾക്ക് നിയമമാക്കിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ശരി, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും താല്പര്യമുള്ളതുമായിരിക്കും. എന്നാൽ അതുകൊണ്ട് മനുഷ്യൻ വളരെ അധസ്ഥിതിയിലേക്ക്, ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് താണുപോവുകയാണ് ചെയ്യുക. അത് അള്ളാഹു തആല നമുക്ക് അനുമതി നൽകിയിട്ടില്ല. അതാണെങ്കിൽ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായിരിക്കും. വയസാൻ തുഹബ്ബു ഷൈഅൻ, അതാണ് രണ്ടാമത് പറഞ്ഞത്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടേക്കും. അഹബ്ബ നമ്മൾ പഠിച്ചൊരു വാക്കാണ്, അഹബ്ബ ഇഷ്ടപ്പെടുക. വയസാൻ തുഹബ്ബു ഷൈഅൻ, നിങ്ങൾ ചില കാര്യങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടേക്കും. വഹുവ ഷെറു ലക്കും, അത് നിങ്ങൾക്ക് ദോഷമാണ്. അപ്പോൾ തക്റഹു ഷൈഅൻ തുഹിബ്ബു ഷൈഅൻ, വിപരീതമായ പദങ്ങളാണ്. അതുപോലെ തന്നെ ഖൈറുല്ലക്കും ഷെറുല്ലക്കും, രണ്ട് വിപരീത പദങ്ങളാണ്. നമുക്ക് താല്പര്യമുള്ളതും ഇഷ്ടമുള്ളതും നമുക്ക് അന്തിമ വിശകലനത്തിൽ ദോഷകരമായിരിക്കും. നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ അതിൻ്റെ അന്തിമ ഫലം നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതുമായിരിക്കും. അതാണ് മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷത നമുക്ക് അള്ളാഹു തആല പറഞ്ഞ് തരികയാണ്. വല്ലാഹു യഅലമു, അള്ളാഹു ആണ് കാര്യങ്ങൾ അറിയുന്നവർ. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണ്.
നിങ്ങൾ വന്നിട്ടും നിങ്ങൾ ആ തലമുന നിങ്ങൾ കാര്യങ്ങൾ അറിയുകയില്ല. അപ്പോൾ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാനും ഉത്കൃഷ്ടതയിലേക്ക് നയിക്കാനുമുള്ള കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് സുഖകരമല്ല എന്ന് തോന്നുകയാണെങ്കിലും അന്തിമമായിട്ട് അതായിരിക്കും നമുക്ക് ഗുണം. ഏറ്റവും നല്ല ആസ്വാദ്യകരവും അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നതുമൊക്കെ ആയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മനുഷ്യനെ അധസ്ഥിതിയിലേക്ക് ഏറ്റവും വഷളത്വത്തിലേക്കാണ് കൊണ്ടുപോവുക. മനുഷ്യന് അതിനോടൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ സ്വാഭാവികമായൊരു സ്വഭാവമാണ് എന്നുള്ളത് കൂടെ കൂട്ടത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഒരിക്കൽ കൂടെ അർത്ഥം പറയാം. കുത്തിബ അലൈക്കുമുൽ ഖിത്താലു, കുത്തിബ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചതല്ലേ. അലൈക്കും എന്ന് നമുക്കറിയാം, നിങ്ങളുടെ മേൽ. കുത്തിബ അലൈക്കും സിയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്. വഹുവ അൽ ഖിത്താൽ എന്ന് പറഞ്ഞാൽ യുദ്ധം, ആ വാക്കും വന്നിട്ടുണ്ട്. വഹുവ കുറുഹു ലഹും, കരിഹ കുറുഹ് മക്റൂഹ് ഒക്കെ നമ്മൾ പഠിച്ച വാക്കന്നെ. വഹുവ കുറുഹു ലക്കും, അത് നിങ്ങൾക്ക് അരോചകമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പുള്ളതാണ്. വഅസാ അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ ചില കാര്യങ്ങൾ വെറുത്തേക്കും. വഹുവ ഖൈറു ലക്കും, അതാവട്ടെ നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കും. വഹുവ ഷർറു ലക്കും, അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. വല്ലാഹു യഅലമു, അള്ളാഹുവാണ് അറിയുക. അള്ളാഹുവാണ് വല്ലാഹു, അള്ളാഹു യഅലമു അവൻ അറിയുന്നു. വഅൻതും നിങ്ങൾ, ലാ തഅലമു നിങ്ങൾ അറിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയമങ്ങൾ, അവൻ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട് നൽകിയിട്ടുള്ളത് സ്വീകരിക്കുവാനും, അവൻ വെറുത്തത് നമുക്ക് അനുഭവിക്കുന്നത് അവൻ നിഷിദ്ധമാക്കിയതും വെറുത്തതും ഇഷ്ടപ്പെടാതെ അതിനോട് അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹറാമായി മനസ്സിലാക്കിക്കൊണ്ടും ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതന റബ്ബനാ വസീദുൽ ഇൽ റബ്ബനാ വസീദുനാ ഇൽമ അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹിൽനാ വദക്കിർനാ മിൻഹു മാ നസീന ورزقنا تلاوته وانا الليل واطراف النهار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين.